അപകടങ്ങൾ വാഹനങ്ങളുടെ നിയമലംഘനങ്ങൾ കണ്ടില്ലെന്ന് അവസ്ഥ യും കൊയിലാണ്ടി അടവുള്ള സംസ്ഥാനപാതയിൽ അപകടങ്ങൾ തുടർക്കഥയാകുമ്പോൾ മിക്ക അപകടങ്ങൾക്കും കാരണമാവുന്നത് റോഡിൻ്റെ മോശം അവസ്ഥയ്ക്കൊപ്പം തന്നെ വാഹനങ്ങളുടെ ടയറുകളുടെ നിലവാരമില്ലായ്മയുമാണ് അപകടങ്ങൾക്ക് ശേഷം നാട്ടുകാരുൾപ്പെടെ പരിശോധന നടത്തുമ്പോഴാണ് തേഞ്ഞ് തീരാറായ ടയറുകൾ ശ്രദ്ധയിൽപ്പെടുന്നത് റോഡിൽ നിത്യേനയെന്നോണം ഹെൽമറ്റ് പരിശോധനയും മറ്റും നടത്തുന്ന മോട്ടോർ വാഹന വകുപ്പും പോലീസും പക്ഷേ ഇത്തരം ഗുരുതരവും നിരവധി മനുഷ്യജീവനുകൾക്ക് ഭീഷണിയായതുമായ നിയമലംഘനങ്ങൾ കണ്ടില്ലെന്ന് അടിക്കുകയാണ് നിരവധി ആളുകളുമായി റോഡിൽ ചീറിപ്പയുന്ന ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങളുടെ ടയറുകളാണ് ഇത്തരത്തിൽ തേഞ്ഞ് തീർന്ന അവസ്ഥയിലുള്ളത് കഴിഞ്ഞ ദിവസം സംസ്ഥാനപാതയിൽ നിയന്ത്രണം വിട്ട് നിരവധി വാഹനങ്ങളിടിച്ച ബസ്സിന്റെ ടയറും തേഞ്ഞ് തീർന്ന അവസ്ഥയിലായിരുന്നു അരീക്കോട് മുക്കം റൂട്ടിലോടുന്ന ബ്ലസ്സിംഗ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് കുറ്റൂളി കുഞ്ഞൻപടിയിൽ പെട്രോൾ പമ്പിന് സമീപമാണ് അപകടമുണ്ടായത് മുക്കത്ത് നിന്നും അരിയിക്കോട്ടേക്ക് പോവുകയായിരുന്ന ബസ് നിയന്ത്രണം വിട്ട് റോഡരികിൽ നിർത്തിയിട്ട പിക്കപ്പ് വാനിൽ ഇടിക്കുകയായിരുന്നു പിക്കപ്പ് വാൻ മുന്നോട്ട് നീങ്ങി ഓട്ടോയിലും പിന്നെ സ്കൂട്ടറിലും ഇടിച്ചു ടയർ പൊട്ടി എതിർ ദിശയിൽ നൂറ് മീറ്ററിലേറെ നീങ്ങിയ ബസ്സിൻ്റെ ടയർ ഉരുകിത്തീർന്ന നിലയിലായിരുന്നു പിക്കപ്പ് വാനിലും ഓട്ടോയിലുമുള്ളവർ സമീപത്തുള്ള ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനായി പോയതിനാലും ഉച്ച സമയമായതിനാലും റോഡിൽ വാഹനങ്ങൾ കുറവായതിനാലും വൻ ദുരന്തം ഒഴിവാകുകയായിരുന്നു ഇത്തരത്തിൽ അപകടമുണ്ടാകുമ്പോൾ മാത്രമാണ് അധികൃതരുടെ ഭാഗത്തുനിന്ന് ചെറുതായെങ്കിലും നടപടി ഫസൽ ബാബു ന്യൂസ് ബ്യൂറോ മുഖം